എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ചോതി നക്ഷത്രത്തിൻ്റെ ദശകാലങ്ങളാണ്. ഓരോ നക്ഷത്രക്കാർക്കും പ്രത്യേകം പ്രത്യേകം ദശാകാലങ്ങൾ ഉണ്ട്. അത് അറിയാതെ പോകുന്ന ആൾക്കാരാണ് കൂടുതലും ഉള്ളത്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ഇടുന്നത്. അതാത് ഗ്രഹങ്ങളെ, അതാത് വർഷങ്ങളിൽ, അതാത് ദശാകാലങ്ങളിൽ അവരവർ തന്നെയാണ് ചെയ്യേണ്ടത്. അത് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. അറിയാത്തതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാതെ പോകുന്നത്. അതുകൊണ്ട് ഓരോ നക്ഷത്രക്കാർക്കും പ്രത്യേകം പ്രത്യേകം ദശകളാണ് ഉള്ളത്. ആ ദശകാലങ്ങൾ ഒരിക്കലും കുറയ്ക്കാനോ കൂട്ടുവാനോ സാധ്യമല്ല. ചോതി നക്ഷത്രക്കാർക്ക് രാഹുലാണ് ജനനം. 18 വർഷങ്ങളുണ്ട്. ഈ 18 വർഷങ്ങളിലും ഈ രാഹു ദശയുള്ള ആ സന്ദർഭങ്ങളിൽ അവർക്ക് കഴിയുന്ന സമയങ്ങളിൽ, അവർക്കൊക്കുന്ന സമയങ്ങളിൽ നവഗ്രഹം ഉള്ള ക്ഷേത്രത്തിൽ പോയി രാഹു ദേവനെ പ്രാർത്ഥിക്കുകയും നമസ്കരിക്കുകയും പ്രദക്ഷിണം വയ്ക്കുകയും, അവിടെ നിന്ന് തന്നെയാണ് പ്രദക്ഷിണം വയ്ക്കേണ്ടത്. അതിനുശേഷം അവരൂർ തന്നെയാണ് രാഹുവിൻ്റെ മന്ത്രമുണ്ട്, അത് ചൊല്ലണം. രാഹു ദേവനെ പ്രീതിപ്പെടുത്തുക ഒക്കുന്ന ദിവസങ്ങളിൽ. പിന്നീട് വ്യാഴം 16 വർഷമാണ്. അപ്പോൾ ആ വ്യാഴത്തിനും വേണ്ടുന്ന കണക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന തടസ്സങ്ങൾ, ഈ രണ്ട് ദശകൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് പഠിക്കുന്ന പിള്ളേർക്ക് പഠിക്കുവാനും ജോലികൾ കിട്ടുവാനും പുതിയ വീടുകൾ വയ്ക്കുവാനും വാഹനങ്ങൾ വാങ്ങിക്കുവാനും വിവാഹങ്ങൾ നടക്കുവാനൊക്കെ പറ്റിയ സന്ദർഭമാണ് ഈ രണ്ട് ദശകളുടെയും ഉള്ള കാലങ്ങളിൽ. അപ്പോൾ ഈ ദശകളെ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ദോഷങ്ങളൊക്കെ മാറുന്നതാണ്. പിന്നീട് വരുന്നത് ഇവർക്ക് ശനിയാണ്. 19 വർഷമാണ്. ആ സമയത്ത് ശനിദേവനെ പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ നടത്തുകയും പ്രദക്ഷിണം ചെയ്യുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ദോഷങ്ങളൊക്കെ മാറുന്നതാണ്. 7 വർഷവും ശുക്രൻ 20 വർഷവും ആദിത്യൻ 6 വർഷവും ചന്ദ്രൻ 10 വർഷവും കുജൻ 7 വർഷവുമാണ്. ഇങ്ങനെയാണ് ചോതി നക്ഷത്രക്കാരുടെ ദശാകാലങ്ങൾ. ഇത് കൃത്യമായിട്ട് തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഈ നക്ഷത്രക്കാർക്ക് വരുന്ന ദോഷങ്ങളൊക്കെ മാറുകയും തടസ്സങ്ങളൊക്കെ മാറുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഓരോരുത്തരും അവരോരോ ദശ നോക്കി കണക്ക് കൂട്ടിയതിന് ശേഷം അതാത് വർഷങ്ങളിൽ അതാത് ഗ്രഹങ്ങളെ പോയി കണ്ട് പ്രാർത്ഥിക്കുകയും പ്രീതിപ്പെടുത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന എല്ലാ ദോഷങ്ങളും മാറുന്നതാണ്. അത് ഓരോ ദശയ്ക്കും അതിൻ്റെതായ കാര്യങ്ങളുണ്ട്. അത് നവഗ്രഹം ഉള്ള ക്ഷേത്രങ്ങളിൽ പോയി ആ ഗ്രഹങ്ങളെ കാണുക, പ്രാർത്ഥിക്കുക, നമസ്കരിക്കുക, വഴിപാടുകൾ നടത്തുക, പ്രീതിപ്പെടുത്തുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന എല്ലാ തടസ്സങ്ങളും മാറുന്നതാണ്. ഇതറിയാതാണ് ഓരോ ജനങ്ങളും പല രീതിയിലും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് വരുന്ന ദോഷങ്ങളൊക്കെ നിങ്ങൾക്ക് മൊത്തത്തിൽ കിട്ടുന്നത്, പൂർണ്ണമായിട്ടും അത് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഓരോരുത്തരും ഇത് കാണുക. ഇത് കണ്ടതിന് ശേഷം അവരോരോ ദശാകാലങ്ങളിൽ, അതുപോലെ തന്നെ മുടങ്ങിക്കിടക്കുന്ന ദശാകാലങ്ങളിൽ, അതാത് നവഗ്രഹങ്ങളെ ആരാധിക്കുകയും പ്രീതിപ്പെടുത്തുകയും ദോഷപരിഹാരങ്ങൾ ചെയ്താലും
മതിയാവുന്ന കാര്യമാണ്. അതായത് മുടക്കം വരുന്ന ദശകൾ, ഇപ്പോൾ രാഹുവിനും വ്യാഴം ശനി ഇങ്ങനെയുള്ള ദശകൾക്കൊന്നും ചെയ്തില്ല എങ്കിൽ ഇതിന് വേണ്ടി അതാത് ദിവസങ്ങളിൽ പോയി പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ്. അതവരൂർ തന്നെ ചെയ്താൽ വളരെ നല്ലതാണ്. അങ്ങനെ ദശകളെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന എല്ലാവിധ ദോഷങ്ങളും തടസ്സങ്ങളുമൊക്കെ മാറുന്നതാണ്. എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം ചോദ്യ നക്ഷത്രം ഉള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.